മയക്കുമരുന്ന് കഞ്ചാവ് മാഫികളുടെ ഭീഷണിയിൽ നട്ടം തിരിഞ്ഞ കൊല്ലം മയ്യനാട് നിവാസികൾ ഉമയനല്ലൂർ വള്ളി ക്ഷേത്ര പരിസരവും മയ്യനാട് സുനാമി കോളനിയും കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് ലോബിയുടെ പ്രവർത്തനം ക്ഷേത്ര പരിസരത്തെ പരസ്യമായ കഞ്ചാവ് ഉപയോഗം തടയാൻ ശ്രമിച്ച പഞ്ചായത്ത് അംഗത്തിന് കഴിഞ്ഞ ദിവസം കഞ്ചാവ് മാഫിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു പതിനെട്ടിനും ഇരുപത്തെട്ടിനുമിടയിൽ പ്രായമുള്ള ഒരുപറ്റം യുവാക്കളാണ് കൊല്ലം മയ്യനാട് സുനാമി ഫ്ളാറ്റിലും വയൽമേലകളിലും കേന്ദ്രീകരിച്ച് കഞ്ചാവ് മയക്കുമരുന്ന് വിപണനവും ഉപഭോഗവും നടത്തുന്നത് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നവർ സ്ത്രീകളാണെങ്കിൽ പോലും അക്രമം നേരിടേണ്ടി വരുന്നതായും നാട്ടുകാർ പറയുന്നു ഈ സംഘമാണ് ഉമയനെല്ലൂർ വള്ളി ക്ഷേത്ര വളപ്പിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തടയാൻ ശ്രമിച്ച പഞ്ചായത്ത് അംഗവും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ രഞ്ജിത്തിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പ്രദേശവാസികൾക്ക് പുറമെ പുറത്തുനിന്നെത്തുന്ന വലിയ സംഘമാണ് മയക്കുമരുന്ന് കഞ്ചാവ് വിൽപ്പനയ്ക്ക് പിന്നിലുള്ളത് ഇത് സംബന്ധിച്ച് എക്സൈസിലും പോലീസിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വയനാട് പഞ്ചായത്തില് വെച്ച് എക്സൈസുകാർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു അതിലും ഞാൻ ഇങ്ങനെ എൻ്റെ വാർഡിലെ പ്രശ്നങ്ങളും നമ്മുടെ വാർഡിലെ പഞ്ചായത്തിലെ പല മെമ്പർമാരും വയനാട് സുനാമി ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മയക്കുമരുന്ന് ലോബിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്ന സംഘങ്ങൾ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് എക്സൈസ് കർശനമായ നടപടി എടുക്കുമെന്നും പറഞ്ഞു പോയതാണ് പക്ഷേ പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടായില്ല നാട്ടിലെ യുവാക്കളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന സംഘത്തിൽപ്പെട്ടവർ അസഭ്യം പറഞ്ഞും അക്രമം പറയുന്നു നമ്മൾ തൊഴിലുറപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സിറിഞ്ചുകളും ഈ പാക്കറ്റിലൊക്കെ വെള്ളപ്പൊടികളെല്ലാം നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇതിർ നമുക്ക് നടപടി എവിടെ പോകണം നമുക്ക് അറിയത്തില്ല കാരണം നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളായത് കൊണ്ട് നമ്മൾ അവിടെ തൂത്തുമായിട്ട് തീയിട്ടിട്ട് നമ്മൾ ഇനി വരും വരും അതാണ് പതിവ് അമ്മമാരായ ഞങ്ങളെപ്പോലും ചീത്ത വിളിക്കുന്നുണ്ട് പല പ്രാവശ്യവും കാരണം നമ്മൾ എതിർക്കുന്നതിന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പക്ഷെ നമ്മളെ മക്കളെ അറിയിപ്പിച്ചിട്ടില്ല ജനം കൊല്ലം